മഹത്തായ ഒരു ജനാധിപത്യ വ്യവസ്ഥയുടെ ഭാഗമെന്ന നിലയ്ക്ക് എല്ലാവരും തങ്ങളുടെ വിലമതിക്കാനാവാത്ത സമ്മതിദാനാവകാശം ഔചിത്യത്തോടെ വിനിയോഗിക്കണമെന്ന് പ്രശസ്ത എഴുത്തുകാരിയും പത്രപ്രവർത്തകയുമായ ലീല മേനോൻ അഭിപ്രായപ്പെട്ടു. രാഷ്ട്രീയ കക്ഷികൾക്കുപരിയായി തങ്ങൾ നയിക്കാൻ പ്രാപ്തിയുള്ളവരെ നോക്കിയാവണം വോട്ടെന്നും നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ അത് എൻഷുർ ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ വെൽഫെയർ അഷുർ ചെയ്യാനായിട്ട് നല്ല ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാനായിട്ട് അതിനൊക്കെ നമ്മൾ നമ്മുടെ വോട്ടിംഗ് പവർ എക്സസൈസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ജനപ്രതിനിധികൾ എന്ന് പറയുന്നത് അവർക്ക് നമ്മളെ റിപ്രസെൻ്റ് ചെയ്യാനുള്ള കഴിവുണ്ടോ അതിനുള്ള സൂട്ടബിൾ ആണോ എന്നെല്ലാം നോക്കി വോട്ട് ചെയ്യണം നമ്മൾ. സ്ത്രീ പുരുഷ അനുപാതം ഏകദേശം തുല്യമായ നിലയിലുള്ള കേരളം പോലെയൊരു സംസ്ഥാനത്ത് സ്ത്രീകളുടെ പങ്കാളിത്തം തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമാണ്. ഭരണ സംവിധാനങ്ങളുടെ മുഖ്യധാരയിലേക്ക് സ്ത്രീകളുടെ കടന്നുവരവിനുള്ള ഉത്തമ വഴിയെന്ന നിലയിൽ ഈ വോട്ടവകാശത്തെ അർഹിക്കുന്ന മൂല്യത്തോടെ നോക്കിക്കാണണമെന്നും അവർ അഭിപ്രായപ്പെട്ടു. ഇപ്പോൾ രണ്ട് പാർട്ടികളോ മൂന്ന് പാർട്ടികളോ ഇൻഡിപെൻഡൻസോ എല്ലാവരും മത്സരിക്കാനുണ്ടാവും. അപ്പോൾ നമ്മുടെ ഐഡിയോളജി ഏതിനാണ് നല്ലത്, രാജ്യത്തിന് ആര് വന്നാലാണ് നല്ലത് എന്നുള്ളതൊക്കെ നോക്കി അങ്ങനത്തെ പൊളിറ്റിക്കൽ അവയർനെസ് സ്ത്രീകൾക്ക് വേണം, പുരുഷന്മാർക്കും വേണം. അല്ലാണ്ട് ഇതൊരു മെക്കാനിക്കൽ നടപടിയായിട്ട് ഒരിക്കലും കരുതരുത്. ജനാധിപത്യ സംവിധാനത്തെ ശക്തിപ്പെടുത്തുവാനായി ഒരുമിച്ച് നീങ്ങാമെന്നും കേരളത്തിലെ ആദ്യ വനിതാ പത്രപ്രവർത്തക കൂടിയായ ലീല മേനോൻ പറഞ്ഞു. പാർലമെന്റിലോ ശ്രമിക്കുമെന്ന് നോക്കി സൂട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കാനായിട്ട് നിങ്ങളുടെ വോട്ടിംഗ് റൈറ്റ് നിങ്ങളെ എക്സസൈസ് ചെയ്യണം. ജോസഫ് മാർട്ടിൻ, ദൂരദർശൻ ന്യൂസ്, കൊച്ചി.